വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ജു ശിഷേ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ബൈക്ക് ഓടിച്ച് പഠിച്ച കാലം മുതൽ എല്ലാവരും ചോദിക്കും, എന്താണ്, എങ്ങനെയാണ് ബൈക്ക് ഓടിക്കണേ ചേച്ചി, എങ്ങനെയാണ് ബൈക്ക് ഓടിക്കണേ, ബൈക്ക് ഓടിക്കാൻ എളുപ്പമാണോ, എങ്ങനെയാണ് പഠിക്കണേ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കാൻ, എങ്ങനെയാണ് പഠിക്കുക 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 എന്ന്. എത്ര പെൺകുട്ടികളാണ് എന്നോട് ചോദിച്ചതെന്ന് അറിയോ? കാരണം നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതലും എല്ലാവരും തന്നെ സ്കൂട്ടർ ഓടിക്കണവരാണ്. പക്ഷെ അവർക്കിടെയൊക്കെ ആഗ്രഹം ബൈക്ക് ഓടിക്കണം, ബുള്ളറ്റ് ഓടിക്കണം, ഇതൊക്കെ തന്നെയാണ് അവർക്കിടെ ആഗ്രഹം. പക്ഷെ അവരെ ചേട്ടനോ അച്ഛനോ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ടാവില്ല, അവരെ പിന്നെ പഠിപ്പിക്കാൻ അവർ അത്ര ശ്രദ്ധ കൊടുക്കണ്ടാവില്ല. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒറ്റയ്ക്ക്, അതായത് ചേട്ടൻ്റെയും അച്ഛൻ്റെയും ആർക്കിടെയും സഹായം ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കണേന്നാണ്. പൊട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയ്ക്ക് പോണതിന് മുന്നേ ഞാൻ രണ്ടുമൂന്ന് ടിപ്സ് പറഞ്ഞുതരാം. അതായത് പെൺകുട്ടികൾ വണ്ടിയിൽ കയറുന്നതിന് മുന്നേ മുടി നിർബന്ധമായിട്ട് കെട്ടിയിട്ടുണ്ടാവണം. മുടി പുട്ടപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ, നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ രണ്ട് കൈയും എന്തായാലും ഹാൻഡിലിൽ വേണം. മുടി നന്നായിട്ട് കെട്ടിയില്ലെങ്കിൽ മുടി ഫ്രണ്ടിലോട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കും, നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്ത് വീഴും. അപ്പോൾ ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. നിങ്ങൾ മുടി ഒന്നെങ്കിൽ ബണ്ണായിട്ടോ പുട്ടപ്പ് ചെയ്തോ എങ്ങനെയെങ്കിലും കെട്ടി വെച്ചിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം ഹെൽമെറ്റും നമ്മുടെ ഡ്രൈവിംഗ് കിറ്റും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഒന്നുകിൽ ഫുൾ കൈ ഡ്രസ് ഇടുക, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെ ഗ്ലൗസ് ഇടുക, ഷൂ നിർബന്ധമായിട്ട് ഇടുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്നും മറിഞ്ഞു വീണാൽ തന്നെ, നമ്മുടെ സഹായത്തിന് ആരുമില്ല, നമ്മളൊന്ന് സ്കിഡായിപ്പോയി മറിഞ്ഞു വീണെങ്കിലും നമുക്കൊന്നും പറ്റില്ല. അതിനു വേണ്ടിയാണ് ഇതൊക്കെ നിർബന്ധമായിട്ട് ഇടാൻ പറയുന്നത്. ഹെൽമെറ്റൊക്കെ ഒരു കാരണവശാൽ നിങ്ങൾ ഒഴിവാക്കരുത്. വാഹനം നിങ്ങൾ എടുക്കണുണ്ടോ, ബൈക്ക് നിങ്ങൾ എടുക്കണുണ്ടോ, ഉറപ്പായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവണം. ഒന്നാമത് വേണ്ട കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ്. നമ്മൾ ഒരിക്കലും ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ പേടിയല്ല, പക്ഷേ ഒന്തിരി വലിയ ബൈക്കായി ഭാരം ഉണ്ടാവും അങ്ങനെയുള്ള പേടിയല്ല വേണ്ടേ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട്, എൻ്റെ പാഷനാണ്, എനിക്ക് പഠിക്കണം, എല്ലാവരും ഓടിക്കുന്നുണ്ട്, എനിക്കും പഠിക്കണം, എനിക്കും ഓടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസോട് കൂടിയാണ് ബൈക്കിൻ്റെ അടുത്തല്ല. നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാണ്, പക്ഷെ സൂക്ഷിച്ച് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ കൂട്ടാവുന്ന ഒരാളാണ് ബൈക്ക്. നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബൈക്കായിട്ട് ഒരു എന്താ പറയുക, ഒരു പരിചയമാവണം. അതിന് നമ്മൾ ബൈക്കിൻ്റെ അടുത്ത് വരാം, അതിൻ്റെ ക്ലച്ചും ബ്രേക്കും ഗിയറും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മളായിട്ട് ഒരു പരിചയപ്പെടല്ലേ, നമ്മൾ പുതിയ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതായിട്ട് നമ്മളൊന്ന് സിങ്ക് ആവണ്ടേ. അതിനുവേണ്ടി നമ്മൾ ബൈക്കിനെയായാലും പരിചയപ്പെടുക. ഫ്രണ്ടായിട്ട് നമ്മൾ നോക്കിയിട്ട് ബൈക്കിൻ്റെ ബ്രേക്ക്, ക്ലച്ച്, ഗിയർ എല്ലാം ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് തന്നെ ഒന്ന് ഇട്ട് നോക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇന്ന് വണ്ടി ഓടിക്കാൻ എടുത്തേണത് ഹീറോ സ്പ്ലെൻഡറാണ്. ഇങ്ങനത്തെ ഏറ്റവും ചെറിയ വണ്ടി നോക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വലിയ സ്പോർട്സ് ബൈക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ താങ്ങാനും അത് ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ വണ്ടി നോക്കി എടുക്കുക. ഇച്ചിരി പഴയതായാലും കുഴപ്പമില്ല, കാരണം പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുതിയ വണ്ടി എടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് വണ്ടിയുടെ ഓരോരോ പാർട്സ് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നത് എല്ലാവർക്കും നമുക്കറിയാം, അതായത് ടൂ വീലർ ഓടിക്കണ എല്ലാവർക്കും, സ്കൂട്ടർ ഓടിക്കണവർക്കൊക്കെ അറിയാം കീ സ്വിച്ച്. ഈ കീ സ്വിച്ച് തിരിക്കുമ്പോഴാണ് ഓൺ ആവുന്നത്. ഓൺ ആവുമ്പോൾ തന്നെ ന്യൂട്രലിലെ സ്വിച്ച് ഒരു ഗ്രീൻ കളറിൽ തെളിയും. ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും അത് തെളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി ന്യൂട്രലാണെന്നാണ് അർത്ഥം. കീ സ്വിച്ച് ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ക്ലച്ച്. ഇതാണ് ക്ലച്ച്. നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് റിയർ ബ്രേക്ക് ആയിരിക്കും, പക്ഷേ ഇത് ക്ലച്ചാണ്. നമ്മൾ വെറുതെ ഒന്ന് പിടിച്ച് വിട്ടൊക്കെ നോക്കാം. നമ്മൾ ആദ്യം വണ്ടിയായിട്ട് ഒരു പരിചയം വരണം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ക്ലച്ച് പിടിച്ച് നോക്കാം, ക്ലച്ച് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് ആക്സിലേറ്റർ. ആക്സിലേറ്ററിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും, കണ്ടോ, എല്ലാ വണ്ടിയുടെ ആക്സിലേറ്ററിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും. ഇത് നോർമലി ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ തിരിക്കുമ്പോഴാണ് ആക്സിലേറ്റർ കൂടിപ്പോണേ. നമ്മളിങ്ങനെ ത്രോട്ടിൽ ഫുള്ളൊന്നും ഒരിക്കലും കൊടുക്കില്ല. ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പയ്യെ 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 ഇച്ചിരി ഇച്ചിരിയാണ് ആക്സിലേറ്റർ കൊടുക്കുള്ളൂ. ഒരു കുറച്ച് ഇത്ര ആക്സിലേറ്ററാണ് നമ്മൾ ആകെ പഠിക്കണ സമയത്ത് കൊടുക്കുള്ളൂ. അല്ലാതെ ഇത് ഒന്നിച്ചോടെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോൾ നിലത്ത് കിടന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി നമ്മൾ ഗിയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഗിയർ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വരണേ. ഗിയറിന് ഇവിടെ രണ്ട് ലിവറായിട്ട് കൊടുത്തേണേ. നമ്മൾ ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഇത് ഫ്രണ്ടിലും നമുക്ക് ബാക്കിലേക്കും രണ്ട് സൈഡിലും ഇങ്ങനെ ചവിട്ടാൻ പറ്റും.
ഫസ്റ്റ് ഇടാൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ താഴ്ത്തോട്ട് ഒരു പ്രാവശ്യം ചവിട്ടാ സെക്കൻഡ് അതുപോലെ തന്നെ അങ്ങനെ ബാക്കിലോട്ട് ഏറ്റടിയിൽ ഫസ്റ്റ് ഏറ്റടിയിൽ ന്യൂട്രൽ പിന്നെ പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് പറഞ്ഞു പോണത് ഇങ്ങനെയാണ് ഗിയറിൽ നമ്മൾ കാൽ വയ്ക്കേണ്ടത് ബാക്കിലോട്ടാണെങ്കിൽ നമ്മുടെ ബാക്ക് കാലിൻ്റെ ബാക്ക് വശം വെച്ച് പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ബ്രേക്ക് നമ്മൾ പയ്യെ ചവിട്ടി നോക്കണം എടുക്കണതിന് പിന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യണം പിന്നെ കിക്കർ വരണം ഇപ്പം എല്ലാ വണ്ടികൾക്ക് സെൽഫ് സ്റ്റാർട്ടും ഉണ്ടാവും കിക്കറും ഉണ്ടാവും പിന്നെ നമ്മുടെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വണ്ടി കയറിയിരിക്കുകയാണ് നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ വണ്ടിയായിട്ട് ഒരു പരിചയമാവണം അതായത് നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് വണ്ടിയായിട്ട് ഒരു സിങ്ക് ആവണം നമ്മൾ വണ്ടിയിൽ വന്ന് ടച്ചും ബ്രേക്കും എല്ലാം നമ്മളൊന്ന് ചവിട്ടി വർക്ക് ചെയ്യണ്ടോ എന്നൊക്കെ അറിയണ്ടേ അപ്പൊ നമ്മൾ വണ്ടിയായിട്ടൊന്ന് ബ്രേക്ക് പിടിക്കുക ക്ലച്ച് ചവിട്ടി നോക്കാം അങ്ങനെയൊക്കെ നോക്കാം ഞാൻ വണ്ടി കയറുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതൊന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനത് ചെറുപ്പത്തിൽ എന്നെ അച്ഛൻ പഠിപ്പിച്ച ഒരു ശീലമാണ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാറുണ്ട് അവിടെ ആദ്യം ഒന്ന് പ്രാർത്ഥിക്കും വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവണം പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടി അറിയാം ഓടിക്കുന്ന ആർക്കടെങ്കിലും സഹായത്തോടു കൂടി ഒട്ടും തിരക്കില്ലാത്ത ഒരു വഴിയിലോ ഗ്രൗണ്ടിലോ എത്തിക്കണം എന്നിട്ടാണ് നമ്മൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടി അല്ലാണ്ട് ഒരു കൂട്ടം ആൾക്കാർ വണ്ടികൾ പാർക്ക് ചെയ്തതിൻ്റെ ഇടയിലും കൂടെ നമ്മൾ ഒരിക്കലും വണ്ടി ഓടിച്ച് പഠിക്കാൻ പോവരുത് കാരണം ഒരു ഗ്രൗണ്ടാണ് ഏറ്റവും നല്ലത് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടല്ല നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുക നമുക്ക് ലേണേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ലേണേഴ്സ് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി മറിഞ്ഞു കിടാൻ തന്നെ ഒരുപാട് കേസും മൂലാമാലകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കരുത് ലേണേഴ്സ് കിട്ടിയിട്ടാണ് ശരിക്കും വണ്ടി ഓടിച്ച് പഠിക്കേണ്ടത് അതിന് തന്നെ വണ്ടി കയറിയിട്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വണ്ടി ന്യൂട്രലാണോ എന്നാണ് ഇപ്പോഴത്തെ എല്ലാ ബൈക്കുകളിലും ന്യൂട്രൽ സ്വിച്ച് ഓൺ ആയിരിക്കും ആ ഗ്രീൻ കളർ തെളിഞ്ഞെടുക്കും അല്ലെങ്കിൽ നമ്മൾ വണ്ടി പയ്യൊന്ന് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ അനക്കി നോക്കാം ഇപ്പോൾ ന്യൂട്രൽ ഇപ്പോൾ ഈ വണ്ടി കയറിലാണ് ന്യൂട്രലായാൽ മാത്രമാണ് വണ്ടി അങ്ങോട്ടും പോവുള്ളൂ സ്മൂത്തായിട്ട് പോവുള്ളൂ അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഈസിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ന്യൂട്രലായി ഇനി നമ്മൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഈ വണ്ടിക്ക് സെൽഫൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ കിക്കർ തന്നെ അടിക്കണം ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ പിടിക്കണം ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചതിന് ശേഷം ഗിയർ ഇടണം ഗിയർ ഇതിൻ്റെ ബാക്കിലോട്ടാണ് ഗിയർ ഇട്ടു നമ്മൾ ക്ലച്ച് പയ്യെ പയ്യെ വിടുക അതിനനുസരിച്ച് മില്ലിമീറ്റർ കണക്കിന് ആക്സിലേറ്ററും പയ്യെ കൊടുക്കുക ക്ലച്ച് പയ്യെ വിടുമ്പോഴെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ആക്സിലേറ്ററും കൊടുക്കുക രണ്ട് കാലും വെച്ച് തുഴഞ്ഞ് പയ്യെ പയ്യെ തുഴഞ്ഞ് തുഴഞ്ഞാണ് വണ്ടി ഓടിക്കേണ്ടത് വളരെ പയ്യെന്ന് വെച്ചാൽ വളരെ പയ്യെ നമ്മുടെ രണ്ട് കാലും കുത്തിയാണ് വണ്ടി പോണേ അങ്ങനെ രണ്ട് സൈഡിലോട്ടും ബാലൻസ് ചെയ്താണ് വണ്ടി പോണ്ടേ വളരെ പയ്യെ കണ്ടോ ഫസ്റ്റ് ഗിയറിൽ നമുക്കൊരു ബാലൻസ് വരാനാണ് അങ്ങനെ കുറേ നേരം നമ്മൾ ഓടിച്ച് പഠിക്കാം പയ്യെ ക്ലച്ചുമേന്ന് പയ്യെ കൈ റിലീസ് ചെയ്തിട്ട് പയ്യെ ആക്സിലേറ്റർ കൊടുക്കുക അങ്ങനെ വണ്ടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം കാലപ്പോഴും നമ്മൾ കയറ്റി വയ്ക്കരുത് അങ്ങനെ അങ്ങനെ പയ്യെ കൊണ്ടുവരാം നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കുറച്ചാൽ തന്നെ ഇപ്പം നിർത്താൻ പറ്റും അത്രയ്ക്ക് പയ്യാണ് നമ്മൾ പോണേ അല്ലെങ്കിൽ നമുക്ക് വലത്തേ കാല് പൊക്കി ബ്രേക്കുമ്പോൾ ചവിട്ടാം അതിൻ്റെ കൂടെ ക്ലച്ച് പിടിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ വണ്ടി കിടന്നിടിക്കും ക്ലച്ച് പിടിച്ച് നമ്മൾ നിർത്തുമ്പോൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ടാവണം അതുപോലെ ബ്രേക്ക് ചവിട്ടുകയും വേണം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട്
ആക്സിലേറ്റർ പയ്യെ പയ്യെ കൊടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് കയറ്റി വയ്ക്കണം. നമുക്ക് നോക്കാം. നമ്മൾ പയ്യെ കാല് കയറ്റി വയ്ക്കണു, പയ്യെ ആക്സിലേറ്റർ കൊടുക്കണു. പയ്യെ ആക്സിലേറ്റർ കൊടുത്ത് പയ്യെ കാല് കയറ്റി വെച്ച് പയ്യെ ഓടിക്കണു. ഇനി നമ്മൾ തിരിക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്ത് തിരിക്കണേരം നല്ലത് വണ്ടി ഓഫ് ചെയ്ത് ഉന്തി തിരിക്കണത് തന്നെയാണ് നല്ലത്. വണ്ടി നമ്മൾ ഓണാക്കിക്കൊണ്ട് തിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്ററൊക്കെ തിരിഞ്ഞു പോകും. അപ്പം നമ്മൾ വണ്ടി എപ്പോഴും ഉന്തി തന്നെ തിരിക്കുക, വണ്ടി ഓഫ് ചെയ്യുക, തിരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഓൺ ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഒക്കെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഗിയറ് എങ്ങനെയാണ് അതിന് സെക്കൻഡും തേർഡൊക്കെ ഗിയറ് ഇടണേ നോക്കാം. നമ്മളിത് ഒന്നുകൂടി ഞാൻ പറയാണ്, വണ്ടി ഫസ്റ്റ് ഇട്ടു, പയ്യ ആക്സിലേറ്റർ എടുത്ത് നമ്മൾ വണ്ടി എടുത്തു, നമ്മുടെ രണ്ട് കാലും നമ്മൾ കയറ്റി വെച്ചു, പിന്നെ ആക്സിലേറ്റർ കംപ്ലീറ്റ് കുറച്ച് ക്ലച്ച് പിടിച്ചിട്ട് ബാക്കിലോട്ട് അടുത്ത് ഗിയറിട്ടു, പിന്നെ ക്ലച്ച് അങ്ങനെ കംപ്ലീറ്റ് വീർന്നു, പിന്നെ ആക്സിലേറ്റർ കൊടുക്കണു. കുറച്ചുകൂടി വണ്ടി സ്പീഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കംപ്ലീറ്റ് ക്ലച്ച് പിടിക്കണു, ഗിയറിടണു, ആക്സിലേറ്റർ കൊടുക്കണു. അതുപോലെ ഇതിന് നാല് ഗിയറാണുള്ളത്. തേർഡ് ഗിയർ വരെ മാക്സിമം നമ്മൾ പോയാൽ മതി. അങ്ങനെ നമ്മൾ ഓടിച്ച് ഓടിച്ച് ട്രെയിൻ ചെയ്യാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണാം, കുറച്ച് നേരം എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ബൈക്ക് ഓടിക്കാൻ പഠിക്കും. ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ ഈ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ആദ്യം ഗിയറിട്ട് പയ്യെ തുഴഞ്ഞു പോകാമെന്ന് പറഞ്ഞില്ലേ, അത് ഒരുപാട് നേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ആ ബൈക്കിൻ്റെ ബാലൻസ് കിട്ടണ വരെ, അതാണ് അതിൻ്റെ സമയം. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാം, ചിലവർക്ക് പെട്ടെന്ന് കിട്ടും. സ്കൂട്ടർ ബാലൻസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബാലൻസിങ് പവർ കിട്ടും. അപ്പോൾ തുഴഞ്ഞ് തുഴഞ്ഞ് വണ്ടി നല്ല ബാലൻസിലായതിനു ശേഷം വേണം കാലി കയറ്റി വയ്ക്കാം. കാലി കയറ്റി വെച്ച് നിങ്ങൾ കുറേ ദൂരങ്ങൾ ഓടിക്കുക, വണ്ടി വളച്ച് വീണ്ടും വീണ്ടും ഓടിച്ചുകൊണ്ടിരിക്കുക. അതിലും നിങ്ങൾ പെർഫെക്റ്റായി, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്കത് ഓടിച്ച് നിങ്ങളതിൽ ഓക്കെ ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതായത് ഗിയറ് സെക്കൻഡ് ഗിയറിലോട്ടാക്കുക, അതിലൂടെ സ്പീഡ് കൂട്ടുക, തേർഡ് ഗിയറിലോട്ടാക്കുക. ഓടിച്ച് പഠിക്കുമ്പോൾ തേർഡ് ഗിയറിന് മുകളിൽ പോകരുത്, കാരണവശാൽ സ്പോർട്സ് ബൈക്കോ ബുള്ളറ്റോ യൂസ് ചെയ്യരുത്. കാരണം അതൊക്കെ ഇച്ചിരി ഹെവിയാണ്, നിങ്ങൾ പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഭാരം കുറഞ്ഞ വണ്ടികൾ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതുള്ളൂ. പഴയ വണ്ടിയായാലും ഇച്ചിരി ഭാരം കുറഞ്ഞ വണ്ടികളിൽ ഓടിച്ച് പഠിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും. പെൺകുട്ടികൾക്കൊക്കെ ഒരു സ്വപ്നമായിരിക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക, ബൈക്കിന് സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക, അല്ലെങ്കിൽ ഓഫീസിൽ പോവുക. അതെന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വളവിലും ഹമ്പിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. എൻ്റെ ഒരു ബൈക്കിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.